എം ശിവശങ്കറിന് മുഖ്യമന്ത്രിയിലും ഭരണകക്ഷിയിലും ഉന്നത സ്വാധീനമുണ്ടെന്ന് ഹൈക്കോടതി. ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടും ശിവശങ്കർ സുപ്രധാന സ്ഥാനത്ത് തിരിച്ചെത്തിയത് സ്വാധീനം തെളിയിക്കുന്നുവെന്ന് ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവിൽ ഇന്നലെ ഹൈക്കോടതി പറയുന്നു. ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്നയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നും ഇ ഡിയോട് ഹൈക്കോടതി ചോദിക്കുന്നു. കുറ്റങ്ങളെല്ലാം ശിവശങ്കറിൻ്റെ തലയിലാക്കി തടിയൂരുകയാണോ സർക്കാർ? പ്രമേശ ഈ ശിവശങ്കറുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്ന പല കാര്യങ്ങളും പറഞ്ഞു. രാഷ്ട്രീയമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അപ്പോഴെല്ലാം ശിവശങ്കറിനെ സർക്കാരുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അതെല്ലാം സർക്കാരും മുഖ്യമന്ത്രി അതെല്ലാം നിഷേധിച്ചു. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയാണ് പറയുന്നത് ശിവശങ്കറിന് ഉന്നത സ്വാധീനമുണ്ട്, മുഖ്യമന്ത്രിയിൽ സ്വാധീനമുണ്ട്, ഭരണകക്ഷിയിൽ സ്വാധീനമുണ്ട് എന്നുള്ളത്. അല്ല, ഇന്നലെ ഹൈക്കോടതിയുടെ ഇദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ആ വളരെ സുപ്രധാനമായിട്ടുള്ള ആ ജഡ്ജ്മെൻറ്റിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ശിവശങ്കറിന് ജാമ്യം നിഷേധിക്കാം, ജാമ്യം നൽകാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കും. അദ്ദേഹം വളരെ സ്വാധീനമുള്ള ആളാണ്. മുഖ്യമന്ത്രിയും ഭരണകക്ഷിയിലൊക്കെ സ്വാധീനമുള്ള ആളാണ്. കാരണം അതിൻ്റെ തെളിവായി പറയുന്നത് അദ്ദേഹം ഈ ആദ്യത്തെ കേസിൽപ്പെട്ടിട്ടും അദ്ദേഹം തിരിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി. ഇത് അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ് തെളിയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജാമ്യം കൊടുത്താൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും എന്നുള്ള ഒരു ന്യായമാണ് അദ്ദേഹം ഇന്നലെ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതേ കേസിൽ എന്തുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഒരു ചോദ്യവും അദ്ദേഹം ഇ ഡിയോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസിൽ, ഈ ഹർജിയല്ല, മറ്റൊരു കേസിൽ ഹൈക്കോടതി ഇതേപോലെ മുഖ്യമന്ത്രിയെയും എന്തുകൊണ്ട് സ്വർണ്ണ കളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും മറ്റ് പൊളിറ്റിക്കൽ പിന്നെ ഇതുമായി ബന്ധമുള്ളവരെയും ഈ കേസിൽ പെടുത്തുന്നില്ല, അവർക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല എന്നൊരു നമ്മുടെ ഏതായിരുന്ന സംഘടനയുടെ പേര് അജി കൃഷ്ണൻ, ഈ സ്വപ്ന സുരേഷ് എച്ച് ഡി എസ് ഒ സ്വപ്ന സുരേഷയ്ക്ക് ജോലി കൊടുത്ത ആ സംഘടനയുടെ ഭാരവാഹി എച്ച് ആർ ഡി എസ് കോടതിയിൽ പോയി മറ്റൊരു ഹർജി കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ആ ഹർജിയിൽ ഹൈക്കോടതി ചോദിച്ചത് ഇതിനകത്ത് ആർക്കെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടാ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് ആ ഹർജി തള്ളുകയും ചെയ്തു. അപ്പോൾ ഇവിടെ അന്വേഷണത്തിന് ഒരു തടസ്സമില്ല. ഞാൻ പറയുക, ഞാൻ ഇതിലേക്കാണ് വരുന്നത്, ശിവശങ്കറിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കാൻ ആരെ പറഞ്ഞു? ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ആവശ്യപ്പെട്ട് തുടങ്ങിയ ഒരു അന്വേഷണമാണ് സ്വർണ്ണക്കളക്കടത്ത് കേസ്. അതേ തുടർന്ന് ലൈഫ് മിഷൻ കേസ്, ഇവരുടെ ലോക്കർ പരിശോധിച്ച് അതിൽ നിന്ന് പണം കണ്ടെടുക്കുകയും അതിനെ തുടർന്ന് ആ ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെയും അതുപോലെ തന്നെ ആ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഒക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചാർട്ടേഡ് അക്കൗണ്ട് ശിവശങ്കറിനും തമ്മിൽ നടത്തിയ ചില എന്താണ് വാട്സപ്പ് ചാറ്റുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ആ കേസിൽ പ്രതിയാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശിവശങ്കർ അതിനകത്ത് 9-ാം പ്രതി മാത്രമാണ്. ആ കേസിൽ യൂണിടാക് ഉടമ സന്തോഷ് ഇപ്പനെ ചോദ്യം ചെയ്തു, അതയാൾ വിട്ടയച്ചു, അയാളെ വിട്ടയക്കുകയും ചെയ്തു. അപ്പോൾ എം ശിവശങ്കറിനെ ഫെബ്രുവരി 15 അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ. അപ്പോൾ ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകണമെന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി 15 ഏതാണ്ട് ഈ 15-ഓടുകൂടി കുറ്റപത്രം നൽകേണ്ടി വരും. അപ്പോൾ അന്വേഷണം അവിടുത്തെ എത്തിയിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ശിവശങ്കറിൻ്റെയും അല്ലെങ്കിൽ യൂണിടാക് ഉടമയുടെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് വ്യക്തമാക്കിക്കൊണ്ട് തൽക്കാലം ഇപ്പോൾ കുറ്റപത്രം നൽകുകയും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് എന്നൊക്കെ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്ത് തൽക്കാലം ഈ കേസിൽ ഇപ്പോൾ തടിയൂരാനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത്. ഇനി അന്വേഷണം മറ്റുള്ളവരിലേക്ക് നീളില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ അന്വേഷണ ഏജൻസിയാണ്. ഇപ്പോൾ സ്വപ്നയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ മറുപടി അന്വേഷണ ഏജൻസികൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇതിൽ ഒരു കോമൺ സെൻസുള്ള എല്ലാവർക്കും അറിയാം, ഈ കേസിൽ ആദ്യം ഈ കേസിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് സ്വപ്ന സുരേഷിൻ്റെ പിന്നെ ഈ ബാങ്ക് ലോക്കറിലെ പണമാണ്. എന്നിട്ട് സ്വപ്ന സുരേഷിന് ഈ കേസിൽ ഇതുവരെ ചോദ്യം ചെയ്യുകയോ വിളിച്ചു വരുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അന്വേഷണ ഏജൻസി വളരെ പ്രിഫർ ചെയ്യുന്ന ഒരു പിന്നെ പ്രതിയാണ് ഇതിനകത്ത് സ്വപ്ന സുരേഷ് എന്ന് എല്ലാവർക്കും ബോധ്യമായി. ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയവും എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ പ്രശ്നം ഇതാണ്, ഇപ്പോൾ ഈ യു വി ജോസിനെ പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തു, ഈ കേസിൽ മറ്റാരെങ്കിലും ബന്ധമുണ്ടോ, രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ കേസിൽ ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് തെളിയിക്കേണ്ടത് അന്വേഷണ ഏജൻസികളുടെ കടമയാണ്. അത് ശിവശങ്കറിൽ എവിടെയും കൊണ്ട് അവസാനിപ്പിച്ചാൽ തീരുന്നതല്ല പ്രശ്നം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും വേണം. രണ്ടും എന്തായാലും വെച്ചു നീട്ടാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അന്വേഷണ ഏജൻസി ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ശിവശങ്കറിനെ കുറിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്തി, ഭരണകക്ഷിയുമായിട്ട് ബന്ധപ്പെടുത്തി, ഭരണരംഗത്തുള്ള ഉന്നത സ്വാധീനത്തെക്കുറിച്ചൊക്കെ ഹൈക്കോടതി പറയുമ്പോൾ അതേ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി ഇ ഡിയെക്കുറിച്ച് ചോദിക്കുന്നത്. ഇ ഡിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ പ്രമേഷ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഇതിനകത്ത് വളരെ വ്യക്തമായ താല്പര്യം അതിനകത്തോടെ പുറത്തു വരികയാണ്. അതാണ് ഹൈക്കോടതി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. സി എം രവീന്ദ്രനിലേക്ക് എങ്ങനെയാണ് ഇ ഡി എത്തുന്നത് എന്ന് നമുക്കറിയാം. ഒരു ദിവസം സ്വപ്നമെന്ന് പറയുകയാണ് ഇനി സി എം രവീന്ദ്രനാണ്
സിവിന്റെ സി എം രവീന്ദ്രനിലൂടെ പോയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കും. പിന്നീട് സി എം രവീന്ദ്രൻ നോട്ടീസ് കിട്ടുകയാണ്. സി എം രവീന്ദ്രൻ കേന്ദ്ര ഏജൻസികളെ സ്വപ്ന നയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രോള് വായിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വപ്നയ്ക്ക് മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ചേർത്ത് പത്രസമ്മേളനം നടത്തേണ്ടി വരുന്ന ഒരു പ്രയത്നം ഒഴിവാകും. മീഡിയയോട് പിന്നീട് നേരിട്ട് പറയാം, അറസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സാർ ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഇന്നയാളാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ചത് ഞാൻ വായിച്ചു പോയി. ഈ അതായത് ഏത് ഇഡിയോടാണ് ഹൈക്കോടതി സ്വപ്നയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത് എന്ന്. മറ്റൊന്ന്, ഹൈക്കോടതി ഈ സ്വാധീനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, അത് കോടതി എന്നുള്ളതല്ല, നമ്മൾ ആരുപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കീഴിൽ ഒരാൾ ജോലി എടുക്കുന്നു എന്നുള്ളത് അയാൾക്ക് നമ്മളിൽ സ്വാധീനമുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ കൃത്യമായ തെളിവ് വേണം. ഒരുപാട് ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ആ ചാറ്റുകളിൽ എവിടെയെങ്കിലും ഈ നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ ആരോപിക്കുന്നത് പോലെ കർച്ചീഫ് കൊടുത്താലും ടിഷ്യൂ പേപ്പർ കൊടുത്താലും ഒപ്പിട്ട് കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന അത് ആരോപണമാണ്, അതിന് തെളിവില്ല. സ്വാധീനം എന്ന വാക്ക് നമുക്ക് കീഴിൽ ജോലിയെടുത്ത ഒരാളുമായുള്ള ബന്ധത്തിൻ്റെ നിർവചനമല്ല. സ്വാധീനം എന്ന് പറയുന്നത് എന്തു പറഞ്ഞാലും കേൾക്കാൻ കഴിയുന്നൊരു അടുപ്പം, സ്വാധീനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനൊരു തെളിവുണ്ടോ? അതിനൊരു തെളിവുണ്ട് നിയമത്തിന് മുന്നിലെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും കൃത്യമായ ഒരു തെളിവ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രേഖ വേണം എന്നുള്ളതാണല്ലോ. രേഖ ഇല്ലെങ്കിലും കോടതി പറഞ്ഞ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം വീണ്ടും സർവീസിൽ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആ രീതിയിലുള്ള പോസ്റ്റ് കിട്ടുന്നു. ഇതൊക്കെ ഈ സ്വാധീനത്തിന്റെ തെളിവാണ് എന്നാണ് കോടതി പറയുന്നത്. അദ്ദേഹം ഭരണത്തിലും ഭരണകക്ഷിയിലും ഒക്കെ വളരെ പവർഫുൾ ആയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹം ജാമ്യം കൊടുത്താൽ അദ്ദേഹത്തിന് സർക്കാർ അല്ല, നമ്മളും ആ വിമർശനം ഉന്നയിച്ചാണ്. അതാ ശിവശങ്കർ തിരികെ വരുന്നു, അദ്ദേഹം വീണ്ടും അതേ അധികാരത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ള വിമർശനം. ആ പൊസിഷനിലേക്ക് വന്നല്ല, അദ്ദേഹം അധികാരത്തിലേക്ക് തിരികെ വന്നു എന്ന വിമർശനം അന്ന് വലിയ തോതിൽ മാധ്യമങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് രാജിവെച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളിയായി ക്ഷമിക്കണം റിട്ടയർ ചെയ്ത് പോകാനുള്ള സാഹചര്യം ഒഴിവാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളിയായി, അല്ലെങ്കിൽ ആ കറയുടെ പേരിൽ ജയിലിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് സസ്പെൻഷനിൽ നിൽക്കുമ്പോഴോ കാലാവധി തീർന്നു പോകുന്ന ഒരാളായി പോവുകയല്ല, മാന്യമായി പടിയിറങ്ങി പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ആ പടിയിറങ്ങി പോകുന്ന അന്ന് അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ വിളിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് സൗകര്യമില്ല എന്ന് പറയുന്നു. പിന്നീട് മൊഴിയെടുക്കാൻ വിളിക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈ സ്വാധീനം എന്ന കാര്യം അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒറ്റ കാര്യം കൂടാണ് ഉണ്ടായതെങ്കിൽ അത് മറ്റ് നടപടിക്രമങ്ങളിലേക്കോ ചോദ്യങ്ങളിലേക്കോ പോകേണ്ടുന്ന ഒന്നാണ്. അതിന് കോടതി തയ്യാറായിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് ഈ സ്വപ്നയുടെ കാര്യം ചോദിച്ച, അല്ലെങ്കിൽ സ്വപ്നയുടെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇഡിയോട് ആവശ്യപ്പെടുന്ന അതേ കോടതിയാണ് ഈ പറയുന്ന സ്വാധീനമുണ്ട് അതുകൊണ്ട് തിരിച്ചെടുക്കാൻ, അതായത് അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഈ ശിവശങ്കറിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഏജൻസികൾ ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇത് ആത്യന്തികമായി കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടില്ലല്ലോ. ഈ പറയുന്ന സ്വപ്ന സുരേഷ് ആണ് ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ട് മാത്രമേ ഇതിന്റെ കാരണമെങ്കിൽ അവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ആദ്യമായി അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നത്. ശിവശങ്കറിന് 9-ാം പ്രതിയല്ലേ, അപ്പോൾ ആ അതിലേക്കാണ് ഈ പറയുന്ന ഹറി ഈ തിടുക്കം ഉണ്ടാകുന്നത് എങ്കിൽ അതിനെന്താണ് ന്യായീകരണം എന്ന് എനിക്ക് സത്യമായി മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ കാര്യത്തിൽ ദീർഘനാളായി തുടരുന്ന കോടതി വ്യവഹാരവും ചോദ്യം ചെയ്യലും ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും ഒക്കെയാണ് ഇതിൽ അന്തിമമായ ഒരു തീർപ്പ് ഇനിയും ഉണ്ടാകാൻ ഇരിക്കുന്നതേയുള്ളൂ.